വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി. ട്രേഡിംഗ് സെക്രട്ടറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മൾ പുൾ ബാക്ക് ഡീറ്റെയിലിംഗ് പാർട്ട് ടു ഓൾറെഡി കവർ ചെയ്തു. അത് ബുള്ളിഷ് സെനാരിയോയിൽ എങ്ങനെയായിരുന്നു നമ്മൾ പുൾ ബാക്ക് മാർക്ക് ചെയ്യുന്നതിനെ പറ്റിയായിരുന്നു ഡീറ്റെയിലിംഗ് ആയിട്ട് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത കൺസെപ്റ്റ്. നൗ നമ്മൾ പോകുന്നത് ബെയറിഷ് സെനാരിയോയിൽ എങ്ങനെയാണ് പോകുന്നത്, അതുപോലെ തന്നെ സം അഡീഷണൽ പോയിന്റ്സും കൂടി ഇതിനകത്ത് ക്ലബ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അതും കൂടെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്ത് മേ ബി നമുക്കിത് ഈ ഒരു പുൾ ബാക്ക് സ്റ്റഡിയെ പറ്റിയിട്ടുള്ള നമുക്ക് ക്ലോസ് ചെയ്യാം. മോസ്റ്റ്ലി ഓൾ ദ പോയിന്റ്സ് ഞാൻ കവർ ചെയ്തു എന്നാണ് എൻ്റെ ഉത്തമ വിശ്വാസം. ഇൻ കേസ് ഇനി എന്തെങ്കിലും വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും വീഡിയോ ആഡ് ചെയ്യാമെന്നാണല്ലോ, അപ്പം പ്രശ്നമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഇപ്പോൾ നമ്മൾ നോക്കുന്നത് കോൾ ഇന്ത്യ മന്ത്ലി ടൈം ഫ്രെയിം. മന്ത്ലി ടൈം ഫ്രെയിം, സോ ദ സ്ട്രക്ചറൽ സെറ്റപ്പ് നമ്മൾ നോക്കുമ്പോൾ മന്ത്ലി ടൈം ഫ്രെയിം നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിനുശേഷം സബ്സിക്വന്റ് ലോ, പിന്നെ ഒരു ലോവർ ഹൈ, പിന്നെ ഒരു ലോ വന്നു, ഹൈ വന്നു. അപ്പോൾ ഈ ഹൈക്ക് മുകളിൽ കയറി അടുത്ത ഹൈ ടാപ്പ് ചെയ്തു. സോ അതിൻ്റെ മുകളിൽ അടുത്ത ഹൈ ടാപ്പ് ചെയ്തു. അതിനുശേഷം കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് ട്രിഗർ ചെയ്യാണ്. സോ നമ്മളിവിടെ നോക്കുന്നത് ഡൗൺ സൈഡിലേക്ക് വരുമ്പം ഏതാണ്, എവിടെയാണ് ഫസ്റ്റ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ലോ ഏത് ക്യാൻഡിലിൻ്റെ ലോ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ ക്യാൻഡിലിൻ്റെ ഹൈ നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ്. സോ ഇതാണ് നമ്മളെ സംബന്ധിച്ച് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ. സോ ഈ ക്യാൻഡിൽ നമ്മൾ ലോ എന്ന് നമ്മൾ പറയുന്നു. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കാം നമുക്ക്. സോ ഇതാണ് നമ്മുടെ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ. സോ ഈ ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ക്യാൻഡിലിൻ്റെ ഹൈ നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തോ ഇല്ല, അടുത്ത ക്യാൻഡ്, ഇനിയിപ്പോൾ ഈ ലോ ഇതിൻ്റെ ലോയിൽ താഴെ നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഏതാണ് ലോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഈ ക്യാൻഡിലാണ്. ഈ ക്യാൻഡിലിൻ്റെ ഹൈ നെക്സ്റ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തോ ഇല്ല. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചൊരു ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഉണ്ടോ? ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഈക്വൽ ഹൈ ആണ്. ഈക്വൽ ഹൈ ഞാൻ പ്രീവിയസ് ലെസൺസിൽ ഓൾറെഡി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ അത് ആണ് ഈക്വൽ ഹൈ. അപ്പോൾ സോ ഈ ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് കൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇതിനെ ഒരു പുൾ ബാക്ക് ക്യാൻഡിൽ എന്ന് നമ്മൾ പറയുന്നു. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് നോക്കുന്ന അടുത്ത ലോ എവിടെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ അടുത്ത ലോ. അടുത്ത ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ സബ്സീക്വൻ്റ് നമുക്ക് വന്നിരിക്കുന്നത് ഒരു ത്രീ ക്യാൻഡിൽ പുൾ ബാക്കാണ് വന്നിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക്. എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് ക്യാൻഡിൽ അതിൻ്റെ മുകളിൽ അതിൻ്റെ ബോഡി ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ അതിൻ്റെ ബോഡി ക്ലോസ് ചെയ്യുന്നു, അതിൻ്റെ മുകളിൽ അതിൻ്റെ ബോഡി ക്ലോസ് ചെയ്യുന്നു. അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ത്രീ ക്യാൻഡിൽ ഓർ ഫോർ ക്യാൻഡിൽ നമുക്ക് കിട്ടി. ഈവൻ പ്രൈസ് റിജക്ഷൻ ആണെങ്കിൽ പോലും ഇതിനെന്ത് സംഭവിച്ചു, പ്രൈസ് റിജക്ഷൻ ആണെങ്കിൽ പോലും ഈ ക്യാൻഡ് ഇതിൻ്റെ മൊത്തത്തിലുള്ള മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് 76 പോയിൻറ്റ്സോളം കംപ്ലീറ്റ് മൂവ്മെൻറ്റ് ആണ്. അപ്പോൾ പ്രൈസിൻ്റെ ഡെലിവറി മെക്കാനിസം, അല്ലെങ്കിൽ പ്രൈസിൻ്റെ ഡെലിവറി ആക്ഷനിൽ, പ്രൈസ് ആക്ഷനിൽ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ട്രെൻഡിങ് മൂവ് ഒരു സൈഡിലേക്ക് കിട്ടി. പക്ഷേ ഇവിടെ പ്രോബ്ലം എന്താണ്, ഇവിടെ ഇതൊരു പുൾ ബാക്ക് എന്ന് പറയുന്നതിൽ പകരം ദിസ് ഈസ് എ മിറ്റിഗേഷൻ പുൾ ബാക്ക് എന്ന് പറയുന്നു. എന്താണ് മിറ്റിഗേഷൻ പുൾ ബാക്ക്? വൺസ് എ പുൾ ബാക്ക് ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ സബ്സിക്വൻറ്റ് പുൾ ബാക്ക്, സപ്പോസ് മേ ബി അതൊരു സിംഗിൾ ക്യാൻഡിൽ ആയിരിക്കാം, ഓറെ ത്രീ ക്യാൻഡിൽ സെറ്റപ്പിലുള്ള ഒരു പുൾ ബാക്ക് ആയിരിക്കാം. അങ്ങനെ ഏത് സെറ്റപ്പിലുള്ള പുൾ ബാക്ക് ആണെങ്കിലും സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ ആ പ്രീവിയസ്ലി വന്നിരിക്കുന്ന ഫസ്റ്റ് പുൾ ബാക്ക് മിറ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന പുൾ ബാക്കിനെ നമ്മൾ മിറ്റിഗേഷൻ പുൾ ബാക്ക് ആണ് എന്നാണ് പറയുന്നത്. സോ മിറ്റിഗേഷൻ പുൾ ബാക്ക് ഹാസ് എ പർപ്പസ്. എന്താണ് ആ പർപ്പസ്? ബിക്കോസ് ദ ഫസ്റ്റ് പുൾ ബാക്ക് ഈക്വൽ ഹൈ നമ്മൾ വെച്ചിരിക്കുന്നത്, ഈക്വൽ ഹൈ എന്ന് പറഞ്ഞേക്കുന്നത് ദിസ് ഈസ് എ ഈക്വൽ ഹൈ പുൾ ബാക്ക് നമുക്ക് എഴുതാം, അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ ആണ്. ഈക്വൽ ഹൈ ഫസ്റ്റ് പുൾ ബാക്ക്, ഫസ്റ്റ് പുൾ ബാക്ക് ഇതാണ് നമ്മുടെ ഫസ്റ്റ് പുൾ ബാക്ക്. അതിനെ നമ്മൾ ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക് കൊണ്ട് മിറ്റിഗേറ്റ് ചെയ്യാൻ വന്നു. സോ ദിസ് ഈസ് എ മിറ്റിഗേഷൻ പുൾ ബാക്ക്, മിറ്റിഗേഷൻ പുൾ ബാക്ക്. സോ മിറ്റിഗേഷൻ പുൾ ബാക്ക്, അപ്പം ഇതിൽ നമുക്ക് ഈ മിറ്റിഗേഷൻ പുൾ ബാക്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? മിറ്റിഗേഷൻ പുൾ ബാക്ക് ഈസ് ഓഫ് നോ യൂസ് വൺസ് ഇറ്റ് ഈസ് മിറ്റിഗേറ്റഡ്, ബിക്കോസ് അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് പ്രീവിയസ്ലി ഉള്ള മിറ്റിഗേഷൻ, പ്രീവിയസ്ലി ഉള്ള പുൾ ബാക്കിനെ ലിക്വിഡേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് മിറ്റിഗേഷൻ പുൾ ബാക്ക് വഴി നടക്കുന്നത്. അതായത് ലിക്വിഡേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈക്വൽ ഹൈ ആയിട്ട് നമുക്കൊരു ഫസ്റ്റ് പുൾ ബാക്ക് ഓൾറെഡി കിട്ടി. ആ പുൾ ബാക്കിനെ എന്താണ് ഇവിടെ വന്ന് പ്രൈസ് ടാപ്പ് ചെയ്ത്, പ്രൈസ് റിജക്റ്റ് ചെയ്ത്, പ്രൈസ് താഴേക്ക് പോരുമ്പോഴത്തേനും പ്രൈസ് ആക്ഷൻ ഇവിടെ ഓൾറെഡി ചേഞ്ച് ചെയ്തു. എന്താണ് സംഭവിക്കുന്നത്? ഈ ഇവിടെയുള്ള സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് ഓർ ഓൾ ദ കളക്ഷൻ ഓഫ് ഓർഡേഴ്സ്, സ്റ്റോപ്പ് ലോസ് ഓർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ആസ് പെർ മീ ഇറ്റ്സ് എ റോങ് ടെർമിനോളജി, ബിക്കോസ് മാർക്കറ്റിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ മാർക്കറ്റിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ടെർമിനോളജി എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഓർഡേഴ്സ് ഓർ ഇറ്റ്സ് എ ലിക്വിഡേഷൻ പ്രോസസ്.
സ്റ്റോപ്പ് ലോസ് ട്രിഗേഴ്സ് എന്നൊക്കെ നമ്മൾ പറയാൻ നമ്മൾ പറയുന്നതേ ഉള്ളൂ. ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് മാർക്കറ്റിൻ്റെ ഫംഗ്ഷണൽ സെറ്റപ്പ് അനുസരിച്ച് നമ്മൾ ഒരാളെ മാത്രം ടാർജറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അല്ല സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ്സ് എ റോങ് ടെർമിനോളജി. സോ നമ്മൾ നോക്കുന്നത് ഈ ഒരു ഫസ്റ്റ് ഈക്വൽ ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഫസ്റ്റ് പുൾ ബാക്കിനെ സബ്സീക്വൻറ്റ് മൂവ് കൊണ്ട് മേ ബി അത് ത്രീ ക്യാൻഡിൽ സെറ്റപ്പ് കൊണ്ടായിരിക്കും വരുന്നത്. പക്ഷേ അത് നമ്മൾ നോക്കുന്നത് വാസ് ദാറ്റ് ത്രീ ക്യാൻഡിൽ സെറ്റപ്പ് അത് മിറ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി വരുവാണോ അതോ മിറ്റിഗേറ്റ് ചെയ്യാൻ വരുന്ന മൂവിനെ നമ്മൾ മിറ്റിഗേഷൻ പുൾ ബാക്ക് എന്ന് പറയുന്നു. മിറ്റിഗേഷൻ പുൾ ബാക്ക് വൺസ് മിറ്റിഗേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ദിസ് മിറ്റിഗേഷൻ പുൾ ബാക്ക് ഈസ് ഓഫ് നോ യൂസ്. അതാണ് നമ്മളെ സംബന്ധിച്ചുള്ള, ബിക്കോസ് അതിൻ്റെ ആക്ടിവിറ്റി അവിടെ കംപ്ലീറ്റഡ് ആണ്. പിന്നെ നമ്മൾ അതിനെ നോക്കി കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. സോ ഓൾറെഡി ഇവിടെ പ്രൈസ് മിറ്റിഗേറ്റ് ചെയ്തു, പ്രൈസ് കം ഡൗൺ ബിലോ ദ ഫസ്റ്റ് പുൾ ബാക്ക് ആൻഡ് സ്റ്റാർട്ട് ഗോയിങ് ഡൗൺ അഗെയിൻ. സോ നെക്സ്റ്റ് പുൾ ബാക്ക് നമുക്കിവിടെ വരുന്നത് അടുത്ത ലോ എവിടെയാണ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ഈ ലോയ്ക്ക് താഴെ അടുത്ത ക്യാൻഡിൽ നമുക്ക് ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ താഴെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇതിന് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ, ഇല്ല ദർ ഇസ് നോ പുൾ ബാക്ക്, ഇവിടെ അങ്ങ് ഒരു പുൾ ബാക്കും ഇല്ല. സോ ഇനി അടുത്ത് നോക്കുന്ന പുൾ ബാക്ക് എന്ന് പറയുന്നത് ഇവിടെ വന്ന് കഴിയുമ്പോൾ പ്രൈസ് മുകളിലേക്ക് ഒരു അപ്പേർഡ് മൊമെൻറ്റത്തിലേക്ക് കയറുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് പുൾ ബാക്ക് ഇല്ല. ഇനി ഈ ക്യാൻഡിൽ ഈ ലോയുടെ താഴെ എപ്പോഴാണ് പ്രൈസ് ടാപ്പ് ചെയ്യുന്നത് അപ്പോഴാണ് അടുത്ത പുൾ ബാക്ക്. സോ ഇതിൻ്റെ താഴെ ടാപ്പ് ചെയ്തു, പുൾ ബാക്ക് വന്നോ, ഇല്ല. അതിനുശേഷം ഇതിന് താഴെ പ്രൈസ് ടാപ്പ് ചെയ്തു, പുൾ ബാക്ക് വന്നോ, പുൾ ബാക്ക് വന്നു. സോ ഇവിടെ എന്താണ് കാണുന്നത്? ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക് അഗെയിൻ. സോ ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക് അഗെയിൻ എന്ന് പറയുമ്പോഴത്തേനും ഫസ്റ്റ് ക്യാൻഡിൽ, സെക്കൻഡ് ക്യാൻഡിൽ, തേർഡ് ക്യാൻഡിൽ, ഫോർത്ത് ക്യാൻഡിൽ, ഈവൻ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് കൺസിസ്റ്റൻ്റ് ഡൗൺ സൈഡിലേക്ക് ട്രിഗർ ചെയ്യുന്നുണ്ടെങ്കിലും ബോഡി ക്ലോസ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ മുകളിലാണ്. സോ ഓൺ എ റൈസിങ് മാർക്കറ്റ് നമ്മളുടെ ഇതിൻ്റെ ഈ മൂന്നിൻ്റെ എണ്ണത്തിൻ്റെ ബോഡി എന്ന് പറയുന്നത് നമ്മളൊരു ഇത് വെച്ച് വരയ്ക്കുവാണെങ്കിൽ ഇങ്ങനെയല്ലേ നമുക്ക് ഫീൽ ചെയ്യുന്നത്. സി കൺസിസ്റ്റൻ്റ് ഇൻക്രീസ് അല്ലേ. ഈവൻ പ്രൈസ് ഇവിടം വരെ നമുക്ക് വന്നു, ഈ ഹൈഡ് ഇവിടം വരെ വന്നു അതിനുശേഷം. അപ്പം പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ദർ ഇസ് എ പ്രൈസ് ഡെലിവറി പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. സോ നമ്മളിതിനെ ഒരു ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക് എന്ന് പറയുന്നത്. സോ നമ്മൾ നോക്കുന്നത് ഏതർ വി ഹാവ് എ ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക് ഓർ എ സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക്. വാസ് ദാറ്റ് മിറ്റിഗേറ്റഡ് ഓർ നോട്ട്? ഇഫ് നോട്ട്, ഓക്കെ. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് മിറ്റിഗേഷൻ. സോ എന്ത് ടൈപ്പ് ഓഫ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? സോ ഇപ്പോൾ നമ്മൾ ഒരു ക്യാൻഡിൽ ഒരു ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്യുന്നു. ഈ ഡ്രോ ചെയ്യുമ്പോഴത്തേനും മുകളിലേക്ക് പോയ മാർക്കറ്റ് ഇവിടെ വന്ന് താഴേക്ക് വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുന്നു. സോ ദിസ് ഈസ് എ, എന്നിട്ട് പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ഇതിനെ നമ്മൾ മൈനർ മിറ്റിഗേഷൻ എന്ന് പറയുന്നു. സോ ദർ ആർ ടു ടൈപ്പ് ഓഫ് മിറ്റിഗേഷൻ. ദിസ് ഈസ് മൈനർ മിറ്റിഗേഷൻ. ഓക്കെ, ഇനി അനദർ ടൈപ്പ് ഓഫ് മിറ്റിഗേഷൻ. പ്രൈസ് ഇവിടുന്ന് മുകളിലേക്ക് വരുന്നു. സോ ഇത് ബുള്ളിഷ് സിനാരിയോയിലുള്ള മിറ്റിഗേഷൻ. സോ അതിനുശേഷം പ്രൈസ് താഴേക്ക് വരുന്നു. താഴേക്ക് വന്നു കഴിയുമ്പോഴത്തേനും ഇവിടെ ഒരു മിറ്റിഗേഷൻ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഈ ഒരു ലൈനുണ്ട്. അപ്പോൾ ഈ ലൈൻ ക്രോസ് ചെയ്ത് ഇങ്ങനെ വന്ന് പ്രൈസ് മുകളിൽ ഇതുപോലെ ക്രോസ് ചെയ്ത് നിൽക്കുന്നു. സോ കംപ്ലീറ്റ്ലി ദാറ്റ് ലൈൻ ഇസ് ബീങ് അബ്സോർബ്ഡ് അല്ലേ. ഇവിടെ കംപ്ലീറ്റ്ലി അത് ആ ഏരിയ കംപ്ലീറ്റ്ലി ഇവിടെ ടച്ച് ചെയ്തിട്ട് പോകുന്നതിനെ മൈനർ മിറ്റിഗേഷൻ എന്ന് പറയുന്നു. വേറെ അതിനെ ഫുള്ളി താഴേക്ക് വരുന്നതിനെ നമ്മൾ മേജർ മിറ്റിഗേഷൻ എന്ന് പറയുന്നു. മേജർ മിറ്റിഗേഷൻ. സോ ഇത് നമ്മളൊരു ടെർമിനോളജി ആയിട്ട് ഞാൻ തന്നെ വിളിക്കുന്നതെന്നുള്ളൂ. ബിക്കോസ് നമുക്ക് എല്ലാ സെറ്റപ്പിലും നമ്മൾ എന്താണ് നോക്കുന്നത്? മേജർ മൈനർ, മേജർ മൈനർ എന്നുള്ളതാണ്. ബിക്കോസ് ഈ മേജർ മൈനർ നമ്മൾ നോക്കുമ്പോൾ ഈവൻ നമ്മൾ ത്രീ ക്യാൻഡിൽ സെറ്റപ്പ് ആൻഡ് സിംഗിൾ ക്യാൻഡിൽ സെറ്റപ്പ്. സോ സിംഗിൾ ക്യാൻഡിൽ സെറ്റപ്പ് ഈസ് എ മൈനർ സെറ്റപ്പ് ആൻഡ് ത്രീ ക്യാൻഡിൽ സെറ്റപ്പ് ഈസ് എ മേജർ സെറ്റപ്പ്. അപ്പോൾ നമ്മൾ അങ്ങനെ മേജർ മൈനർ അങ്ങനെയാണ് നോക്കുന്നത്. ബിക്കോസ് എന്തിനാണ് മേജർ മൈനർ എന്ന് നമ്മൾ നോക്കുന്നത്? ബിക്കോസ് ഇറ്റ് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രെങ്ത് ഓഫ് ദ സെറ്റപ്പ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. നമ്മളെ സംബന്ധിച്ച് ആ സ്ട്രെങ്ത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മേജർ മൈനർ നോക്കുന്നത്. സോ ഓൺ എ സിംഗിൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഒരു ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഇതിനകത്ത് മനസ്സിലാകാം മേജർ ആണോ മൈനർ ആണോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കിട്ടണം. സോ അത് ബൈ പ്രാക്ടീസ് യു ക്യാൻ ഫ്രെയിം ഇറ്റ്. ഇനി അടുത്ത് വരുന്നത് ലോ ക്രിയേറ്റ് ചെയ്തു. സോ നമുക്ക് ഇവിടെ അടുത്ത ഒരു പുൾ ബാക്ക് ക്രിയേറ്റ് ചെയ്തപ്പെട്ടു. അപ്പോൾ ഇവിടെ ഈ പുൾ ബാക്ക് നമുക്കിവിടെ ഇത് ഈക്വൽ ഹൈ അല്ല, സെക്കൻഡ് പുൾ ബാക്ക്. സോ ദിസ് ഈസ് സെക്കൻഡ് ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക്. സോ സെക്കൻഡ് ത്രീ ക്യാൻഡിൽ പുൾ ബാക്ക് ആണ് ഇപ്പോൾ ഇവിടെ. അതിനുശേഷം അടുത്ത ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്തു. സിംഗിൾ ക്യാൻഡിൽ അതിന് പകരം ത്രീ ക്യാൻഡിൽ ഫോം ചെയ്തു. പക്ഷേ നമ്മളെ സംബന്ധിച്ച് അത് വാലിഡ് അല്ല, ബിക്കോസ് വൺ ഓഫ് ദ ക്യാൻഡിൽ ക്ലോസ്ഡ് ഇറ്റ്സ് ബോഡി ബിലോ ഇൻ ബിറ്റ്വീൻ ദിസ്. അപ്പോൾ നമുക്ക് അതിന് സ്ട്രെങ്ത് ഇല്ല. സോ നമ്മളതിനെ ലീവ് ചെയ്തു. ഇനി ഇതിന് താഴെ പ്രൈസ് വരണം. അപ്പോൾ ഇതിന് താഴെ പ്രൈസ് വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ അതിന് അടുത്ത ക്യാൻഡിൽ കയറി ക്ലോസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അടുത്ത ഇതിന് താഴെ ക്ലോസ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഉണ്ടോ? ഇല്ല. സോ ഓൾ ദ പുൾ ബാക്ക് ഈസ് ഓവർ. ഇനി നമ്മൾ നോക്കുന്നത് തിരിച്ചിങ്ങ് വരുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ദിസ് ഈസ് എ സെക്കൻഡ് ക്യാൻഡിൽ പുൾ ബാക്ക് അല്ലേ. സോ ദിസ് ഈസ് എ സെക്കൻഡ് ക്യാൻഡിൽ പുൾ ബാക്ക്.
സെക്കൻഡ് സോറി സെക്കൻഡ് ക്യാൻഡിൽ ദിസ് ഈസ് എ സെക്കൻഡ് പുൾ ബാക്ക് വിച്ച് ഈസ് ഓൺ എ ത്രീ ക്യാൻഡിൽ സെറ്റപ്പ്. അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ വന്നു. സോ ഇവിടെ ഓൾറെഡി ഇതിൻ്റെ മിറ്റിഗേഷൻ നടന്നു കഴിഞ്ഞു. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഇത് നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല, ബിക്കോസ് ഇറ്റ് വാസ് എ മിറ്റിഗേഷൻ പുൾ ബാക്ക്. ഇവൻ ദോ ഇറ്റ് ഈസ് റെസ്പെക്റ്റിംഗ് ആണ്, പക്ഷേ നമുക്ക് ഇവിടെ നമ്മൾ ഇതിന് നമ്മളെ എൻട്രി സെനാരിയോയിൽ നമ്മൾ നോക്കുന്നില്ല. വേണമെങ്കിൽ നമുക്ക് നോക്കാം, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലിംഗ് നമുക്ക് ഫർദർ ലെസൺസ് വരുമ്പോൾ ഞാൻ കവർ ചെയ്യാൻ തരാം. നൗ വാട്ട് ഹാപ്പൻ ഹിയർ, ഈ ലൈൻ എന്തുകൊണ്ട് റെസ്പെക്ട് ചെയ്തില്ല? അപ്പം നമ്മൾ നോക്കുന്നത് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ഈ ഒരു ലൈൻ ക്രോസ് ചെയ്യുമ്പോൾ നമ്മളവിടെ ഇറ്റ് ഇസ് ലൈക്ക് എ ബോൾ ഇസ് ഇങ്ങനെ ബോൾ നമ്മൾ ട്രിബിൾ ചെയ്ത് ബാസ്ക്കറ്റ് ബോളിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ല, അതുപോലെ തന്നെ ട്രിബിൾ ചെയ്ത് നിൽക്കുവാണ് അവിടെ. അത് നിൽക്കുന്ന സമയത്ത് ഇറ്റ് വിൽ ഷോ യു സം സിംറ്റംസ്. എന്ത് സിംറ്റമാണ് അവിടെ കാണിക്കുന്നത്? വെദർ ഇറ്റ് ഈസ് ടേക്കിംഗ് എ സപ്പോർട്ട് ഓർ ഇറ്റ് ഈസ് ടേക്കിംഗ് എ റെസിസ്റ്റൻസ്. അപ്പോൾ അവിടെ സപ്പോർട്ട് എടുക്കുവാണെങ്കിൽ നമുക്കത് ക്ലിയർ ആയിട്ട് അവിടെ കാണാൻ പറ്റും. റെസിസ്റ്റൻസ് എടുക്കുവാണെങ്കിൽ അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇമ്മീഡിയറ്റ്ലി ആ ലൈനെ നോക്കുമ്പം നമുക്കറിയാൻ പറ്റും വെദർ ഇറ്റ് ഈസ് ഗോയിങ് അപ്പ് ഓർ വെദർ ഇറ്റ് ഈസ് ഗോയിങ് ഡൗൺ. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മളിവിടെ നോക്കുന്നത് ഈ ലൈനിൽ എന്ത് സംഭവിച്ചെന്നാണ്. സോ ഫസ്റ്റ് സെപ്റ്റംബർ 2023 അതാണ് ഈ ക്യാൻഡിലിൻ്റെ ഇത്. സോ ഇനി നമുക്ക് ഈ ക്യാൻഡിലിനെ നമുക്കിവിടെ ഒരു ബ്ലാക്ക് ലൈൻ ഇട്ട് ഇവിടെ ഈ കറക്റ്റ് ഒരു ഇവിടെ ഒരു ബ്ലാക്ക് ലൈൻ ത്രീ ക്യാൻഡിൽ പുൾ ബാക്കിന് നമ്മൾ ഇടുന്നു. അതിനുശേഷം വാട്ട് ഇസ് ദ ഡേറ്റ്? ഫസ്റ്റ് സെപ്റ്റംബർ 2023. സോ ഫസ്റ്റ് സെപ്റ്റംബർ 2023. സോ ഇവിടെ നമ്മൾ ആ ഡേറ്റയിലേക്ക് നമ്മൾ പോകുന്നു, ഫസ്റ്റ് സെപ്റ്റംബർ 2023. സോ ദിസ് ഈസ് ദ ഡേറ്റ് ഓഫ് ഫസ്റ്റ് സെപ്റ്റംബർ 2023. സോ നമ്മളുടെ ഏരിയ ഏതായിരുന്നു? നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഈ നമ്മൾ ബ്ലാക്ക് മാർക്ക് ചെയ്ത് വെച്ച ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഇത് ആ പുൾ ബാക്ക് ത്രീ ക്യാൻഡിൽ പുൾ ബാക്കിൻ്റെ ടോപ്പ് പോർഷൻ ലൈനാണിത്. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് മാർക്കറ്റ് ഇവിടെ കയറി ടാപ്പ് ചെയ്ത് പ്രൈസ് താഴേക്ക് വരുന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ അതിനുശേഷം പ്രൈസ് മുകളിലേക്ക് പോകുന്നു, പിന്നെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നു, വീണ്ടും മുകളിലേക്ക് പോകുന്നു, പിന്നെ ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കുന്നു. സോ രണ്ട് പ്രാവശ്യം സപ്പോർട്ട് എടുത്ത് പ്രൈസ് മുകളിലേക്ക് ഹെഡ് ചെയ്യുന്നു ഇവിടെ തന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ഏകദേശം അറിയാൻ പറ്റും ഈ സ്ട്രക്ചറൽ സെറ്റപ്പ് വെച്ച് കഴിയുമ്പോഴത്തേനും ഇവിടെ വരെ വരുമ്പോഴത്തേനും തന്നെ ഇവിടെ വരെ ഇവിടെ ഇവിടെ വന്ന് റിജക്ട് പ്രൈസ് ഇവിടെ റിജക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ പോലും അടുത്ത ഒരു ഗ്രീൻ ക്യാൻഡിൽ അല്ലെങ്കിൽ ഒരു ബുളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കറിയാൻ പറ്റും ദിസ് ഈസ് ജസ്റ്റ് ഈ ലൈൻ ഈസ് ആക്ടിങ് ആസ് എ സപ്പോർട്ട് എന്ന് നമുക്കറിയാൻ പറ്റും. സോ ഇമ്മീഡിയറ്റ്ലി നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് ഇതിന് തൊട്ട് താഴെ, സോ എത്രയുണ്ട്? 75 പൈസയേ ഉള്ളൂ. സോ ഈ ലൈന് താഴെ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് കണ്ടുകൊണ്ട് നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അവിടെ. സോ അത് മാത്രം പോരാ കൺഫർമേഷൻ, ബിക്കോസ് നമുക്ക് ഇനി സ്ട്രക്ചറൽ സെറ്റപ്പിൽ ഇവിടെ നമുക്ക് ഇതിൻ്റെ എൻട്രി എങ്ങനെ കണ്ടുപിടിക്കും എന്നുള്ളതിന് ഒരു ഡീറ്റെയിലിംഗ് പാർട്ടുണ്ട്. സോ ആ ഡീറ്റെയിലിംഗ് പാർട്ടിൻ്റെ വീഡിയോ മച്ച് അവൈറ്റഡ് ആണ്, അത് വരുന്നേ ഉള്ളൂ. സോ അത് ക്വിക്ക്ലി വരണമെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? കമൻറ്റ് ചെയ്യുക, നല്ല കമൻസുകളൊക്കെ എഴുതുക, ബിക്കോസ് നിങ്ങൾ അയക്കുന്ന റൈറ്റ് ചെയ്യുന്ന കമൻസാണ് എൻ്റെ ഊർജ്ജം. സോ ഊർജ്ജം ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകില്ല, പതുക്കെ പോകില്ല അല്ലെങ്കിൽ. സോ അത് നിങ്ങളെല്ലാവരും നല്ലപോലെ കമൻറ്റ് ഇടുക. 1000 പേര് കാണുന്ന വീഡിയോക്കകത്ത് 100 പേര് കമൻറ്റ് എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ്സ് വെരി പുവർ റേഷ്യോ. എനിവേ ലെറ്റ് ഫോക്കസ് ഓൺ അവർ സ്റ്റഡി. ഇനി നമ്മൾ നോക്കുന്നത് മന്ത്ലിയിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നു. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് സെപ്റ്റംബറിലെ സെനാരിയോയിൽ കണ്ടോ ഇവിടെ പ്രൈസ് എന്താണ് മൈനർ ടൈം ഫ്രെയിമിൽ അതെങ്ങനെയാണ് പ്രൈസ് റിജക്ട് ചെയ്യുന്നതെന്ന് കണ്ടോ, അവിടുത്തെ റിജക്ഷൻ ക്യാൻഡിൽ അവിടെ ഫോം ചെയ്യുന്നുണ്ടല്ലോ. സോ അത് റിജക്ഷൻ ക്യാൻഡിലാണോ അതോ ഇറ്റ്സ് എ റെസിസ്റ്റൻസ് ക്യാൻഡിലാണോ അതോ ഒരു റിജക്ഷൻ ക്യാൻഡിലാണോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? ബിക്കോസ് ഓഫ് ദിസ് ലൈൻ, ഈ ഒരു ത്രീ ക്യാൻഡിൽ സെറ്റപ്പിൻ്റെ നമ്മൾ ത്രീ ക്യാൻഡിൽ സെറ്റപ്പ് പുൾ ബാക്കിൻ്റെ നമ്മളുടെ ഈ ഈ ഒരു ലൈൻ്റെ ആക്ടിവിറ്റിയിൽ നമ്മൾ നോക്കുകയാണ് അവിടെ പ്രൈസ് ആക്ഷൻ എന്താണ് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ മൈനർ ടൈം ഫ്രെയിമിൽ നമ്മൾ ചില ആക്ടിവിറ്റീസും കൂടെ കൺഫർമേഷൻ എടുത്തതിന് ശേഷം നമ്മളതിനെ ഇത് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ലെസൺസ് എന്തൊക്കെയാണ്? ദർ ആർ ടു ടൈപ്സ് ഓഫ് മിറ്റിഗേഷൻ. വൺ ഈസ് എ മൈനർ മിറ്റിഗേഷൻ, അനർ വൺ ഈസ് എ മേജർ മിറ്റിഗേഷൻ. മേജർ മിറ്റിഗേഷൻ, വൺസ് എ മേജർ മിറ്റിഗേഷൻ ഈസ് ഹാപ്പൻഡ്, സബ്സീക്വൻ്റ് ആയിട്ടുള്ള താഴേക്ക് വരുന്ന അല്ലെങ്കിൽ മുകളിലേക്ക് പോകുന്ന ബുള്ളി സെനാരിയോ ഓർ ബെയറി സെനാരിയോ നമ്മൾ ഏത് സെനാരിയോയിലാണോ എൻട്രി ഫോം ചെയ്യാൻ പോകുന്നത് എങ്കിൽ അത് മിറ്റിഗേറ്റ് ചെയ്തതാണെങ്കിൽ ആ മിറ്റിഗേഷൻ നടന്നതുകൊണ്ട് നമുക്ക് റീകൺഫർമേഷൻ നമുക്ക് എൻട്രിയിൽ എടുക്കേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഒത്തിരിയധികം കാര്യങ്ങൾ ശ്രദ്ധിച്ച് അവിടെ വളരെ പ്രസൻസ് ഓഫ് മൈൻഡോട് കൂടി ഇരുന്ന് മാത്രമേ നമുക്ക് അവിടെ എൻട്രി പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. വേർ ആസ് മിറ്റിഗേറ്റ് ചെയ്യാത്ത ഒരു ഏരിയയിൽ നിന്നാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പ്രൈസ് താഴേക്ക് വരുമോ അല്ലെങ്കിൽ പ്രൈസ് മുകളിലേക്ക് പോയി റിജക്ഷൻ ചെയ്യുമോ ചെയ്യുമ്പോഴത്തേനും ഓൺ ദ ഫസ്റ്റ് മൂവ് ഇറ്റ് സെൽഫ് യു ക്യാൻ പാർട്ടിസിപ്പേറ്റ് വിത്ത് എൻട്രി. ഇതാണ് ഇതിനകത്തെ കാര്യം. ആദ്യത്തെ മൂവി തന്നെ നമുക്ക് എൻട്രിക്ക് ജോയിൻ ചെയ്യാം എന്നാണ് പറഞ്ഞതിൻ്റെ കാര്യം ചുരുക്കം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഫസ്റ്റ് പുൾ ബാക്ക് നടന്നതിന് ശേഷം മിറ്റിഗേഷണൽ പുൾ ബാക്ക് വന്നു കഴിഞ്ഞാൽ സോ അതിൻ്റെ ആക്ടിവിറ്റി ആ മിറ്റിഗേഷൻ പുൾ ബാക്ക് വെച്ചിട്ടുള്ള ആക്ടിവിറ്റി ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. പിന്നീടുള്ള സബ്സിക്വൻറ്റ് മൂവ്മെൻറ്റിൽ നമുക്ക് ഈ ഒരു ഏരിയ നമ്മളെ സംബന്ധിച്ച് ഇമ്പോർട്ടൻ്റ് അല്ല.
അതാണ് നമ്മൾ പിന്നെ നമ്മൾ അടുത്ത ഏരിയയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പം നമുക്കിവിടെ എൻട്രി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ കുറേ അധികം ടെക്നിക്കും കൂടെ ഉണ്ട്. അതെല്ലാം നമ്മൾ സബ്സീക്വൻറ്റ് ലെസൺസിൽ പതുക്കെ പതുക്കെ ഓപ്പൺ അപ്പ് ചെയ്യുന്നതായിരിക്കും. സോ നമ്മൾ ഒന്നും അല്ലായ്മയിൽ നിന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് ഇവിടം വരെ എത്തിയില്ല. 107 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ വീഡിയോസിനകത്ത് പലരും വന്ന് പലപ്പോഴും ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഇതിൻ്റെ എൻട്രി സെറ്റപ്പിൻ്റെ ലോജിക് എന്താണ്, ഹൗ ക്യാൻ ഐ ടെൽ യു ഓൾ ദീസ് ലോജിക് വിതൗട്ട് നോയിങ് ഓൾ ദീസ് തിങ്സ്. ലിക്വിഡിറ്റി ട്രേഡ് സെറ്റപ്പിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ? ഇല്ല. പിന്നെ ഇങ്ങനെ ലിക്വിഡിറ്റി സെറ്റപ്പിൻ്റെ ട്രേഡ് ലോജിക് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഹൗ വിൽ യു അണ്ടർസ്റ്റാൻഡ്? സ്കാൽപ്പിംഗ് ട്രേഡ് സെറ്റപ്പിൻ്റെ ലോജിക് എന്താണെന്ന് കണ്ടോ? 3 candle ട്രേഡ് സെറ്റപ്പ് എന്താണെന്ന് കണ്ടോ? ഇല്ല. അപ്പോൾ ഇങ്ങനത്തെ മാർക്കറ്റിലുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മളിവിടെ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ ഡൈനാമിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ ഏകദേശം അത് കണ്ടോ? ഇല്ല. 3 candle ട്രേഡ് സെറ്റപ്പിനെ പറ്റി ക്വാളിഫൈ ചെയ്യുന്നത് കണ്ടോ? ഇല്ല. ഇങ്ങനെ കാണാതെ ഇതൊന്നും കാണാതെ ഓടി വന്നിട്ട് ഈ ട്രേഡ് സെറ്റപ്പ് എങ്ങനെ ഇത് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മാജിക് ബാൻഡ് വെച്ചിട്ട് നമ്മൾ ട്രേഡിംഗ് സെറ്റപ്പ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊസീജിയർ അല്ല. സോ ഇഫ് യു വാണ്ട് എ പ്രോപ്പർ സെറ്റപ്പ് വാച്ച് ഓൾ ദീസ് വീഡിയോസ്. അല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ഈ വീഡിയോകളെല്ലാം ഒരു പ്രാവശ്യമെങ്കിലും കാണണം, നോട്ട്സ് എഴുതണം, ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് കൺസിസ്റ്റൻ്റ് ഈവൻ വിത്തൗട്ട് സ്കിപ്പിംഗ് എനി ഓഫ് ദ വീഡിയോസ്. ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത് ഓഹരി വിപണിയെപ്പറ്റി കുറേ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളും ഇതിനകത്ത് ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസും പ്ലാൻസ് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, മാർക്കറ്റിങ്ങിൻ്റെ ഓപ്പണിംഗ് അനലൈസിസ് ഈ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഓരോന്നോരോന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ടാലും കേട്ടാലും നമ്മളിതെല്ലാം മനസ്സിൽ ഓർത്തിരിക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഇൻ കേസ് നമുക്ക് ഇത് നമ്മൾ സ്ലോലി നമ്മൾ ഓരോ എൻട്രിയിലും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐഡിയാസ് എല്ലാം പതുക്കെ പതുക്കെ പോപ്പ് ഔട്ട് ചെയ്ത് വരാൻ തുടങ്ങും. അങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാറുന്നത്. ഇറ്റ്സ് എ ലോങ് പ്രോസസ്. ലോങ് പ്രോസസ് ഇൻ ദ സെൻസ് നിങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നോ അല്ലെങ്കിൽ എത്രമാത്രം നമ്മൾ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ നമ്മളുടെ ഓരോരുത്തരുടെയും വിജയം എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക, നമ്മളെക്കൊണ്ട് അതല്ലേ പറ്റത്തുള്ളൂ. പരിശ്രമിക്കുക അത് മാത്രമേ ഉള്ളൂ ഇതിനകത്തെ കാര്യം. അപ്പോൾ നമ്മളിനി ഭാരതി എയർടെൽ. സോ ഓൺ എ ബെയറിഷ് സെനാരിയോ എങ്ങനെയാണ് മാർക്കറ്റിൽ ഇത് വരുന്നതെന്നോ ഉള്ളത് കാണിച്ചു തന്നു അല്ലേ. അതായത് നമ്മൾ ബുള്ളിഷ് സെനാരിയോയിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ മാർക്ക് ചെയ്യുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ഇതും ബെയറിഷ് സെനാരിയോയിലും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പം മാർക്കറ്റ് ഇവിടെ നിന്ന് ഒരു ക്യൂ മൊമെൻറ്റത്തിൽ ഒരു മൂവ് വന്നു, ഇതിൻ്റെ മിറ്റിഗേഷൻ പുൾ ബാക്ക് നമ്മളിവിടെ ഇവിടെ ഓൾറെഡി മാർക്ക് ചെയ്തു, ഇവിടം വരെ മാർക്കറ്റ് വന്നപ്പോൾ വന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പം സി ഇവിടെ എക്സാക്ട്ലി 38% 50% ഇൻ ബിറ്റ്വീൻ ആണ് വരുന്നത്. നമ്മളെ സംബന്ധിച്ച് അതൊരു അൺഇമ്പോർട്ടൻറ്റ് ലെവലാണ് ബിക്കോസ് ഇറ്റ്സ് നോട്ട് എ പ്രീമിയം റേഞ്ച്. അപ്പോൾ ഇവിടെ നമുക്ക് എൻട്രി സെനാരിയോസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ കുറേ കാര്യങ്ങളുണ്ട്, അതിന് ഇനിയും വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. സോ നൗ ലെറ്റ്സ് ഗോ ടു ഭാരതി എയർടെൽ. ഭാരതി എയർടെല്ലിൽ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്, മന്ത്ലി ടൈം ഫ്രെയിം. സോ മന്ത്ലി എയർടൈമിൽ ഓൺ എ ബുള്ളിഷ് സെനാരിയോ നമുക്ക് ഈ 3 candle സെറ്റപ്പിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ഞാൻ പറഞ്ഞു പോവാം. സോ ഇത് നമ്മളെ സംബന്ധിച്ച ഒരു പുൾ ബാക്കാണ് അല്ലേ. സോ ഇത് നമ്മളെ സംബന്ധിച്ച ഒരു പുൾ ബാക്കാണ് ബിക്കോസ് ഹൈ ക്രിയേറ്റ് ചെയ്തു അതിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്തു. ഒരു സിംഗിൾ ക്യാൻഡിൽ പുൾ ബാക്ക്. അതിനുശേഷം ഈ ഹൈയുടെ മുകളിൽ അടുത്ത ക്യാൻഡിൽ ക്ലോസ് ചെയ്യും, സോറി ടാപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് അടുത്ത പുൾ ബാക്ക് വരുന്നത്. ഇവിടെ നെക്സ്റ്റ് ക്യാൻഡിൽ ഇൻ ബിറ്റ്വീൻ ആയിപ്പോൾ, ഇനി പുൾ ബാക്ക് ഉണ്ടോ? ഇല്ല. സോ ഇത് 3 candle കൺസിസ്റ്റൻ്റ്ലി കമ്മിങ് ഡൗൺ. 3 candle പുൾ ബാക്ക് ആണോ അല്ലയോ? അല്ല. എന്തുകൊണ്ട്? ബിക്കോസ് വന്നിരിക്കുന്ന ലാസ്റ്റ് ഹൈ വന്നിരിക്കുന്ന ക്യാൻഡിലിൻ്റെ തൊട്ടടുത്ത് നിന്നും താഴോട്ടല്ല അടുത്ത 3 candle ഫോം ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് എ ഡിസ്ക്വാളിഫൈഡ് സെറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇതിനെ വേണ്ടിയിട്ട് നോക്കുക വേണ്ട. കാരണം നമുക്കൊരു 3 single candle എങ്ങനെയാണ് വരുന്നത്, ഈ ഹൈ ബ്രേക്ക് ചെയ്തു നെക്സ്റ്റ് ക്യാൻഡിൽ ലോ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. സോ വെൽ ആൻഡ് ഗുഡ്, ദിസ് ഈസ് എ വാലിഡ് പുൾ ബാക്ക്. ഇനി അടുത്തതിന് ശേഷം അടുത്ത ഒരു ക്യാൻഡിൽ ഹൈ ബ്രേക്ക് ചെയ്യുന്നു അല്ലേ. ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്നു. ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് 3 candle കൺസിസ്റ്റൻ്റ്ലി കമ്മിങ് ഡൗൺ. ഇപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ക്യാൻഡിൽ ഇല്ലായിരുന്നെങ്കിൽ ഇതൊരു 3 candle പുൾ ബാക്ക് ആയിരുന്നു. അപ്പം ഇത് അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ബേസ് ബോട്ടം ലൈൻ വിൽ ബി എ 3 candle സെറ്റപ്പ്. അതിനുശേഷം നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ഒരു സ്വീപ്പ് നടത്തിയിട്ടുണ്ട്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു മേജർ ലിക്വിഡിറ്റി സ്വീപ്പ് എന്ന് നമുക്ക് പറയാം. അതിനെ നമ്മൾ മിറ്റിഗേഷൻ, നമ്മുടെ 3 candle പുൾ ബാക്ക് മിറ്റിഗേഷൻ മേജർ പുൾ 3 candle മേജർ മിറ്റിഗേഷൻ പുൾ ബാക്ക് എന്ന് നമുക്കിവിടെ പറയാം. ഇവിടെ ഓൾറെഡി ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത ഒരു മേജർ ലെവലിൽ കംപ്ലീറ്റ് ചെയ്താണ് പ്രൈസ് മുന്നോട്ട് മുകളിലേക്ക് വീണ്ടും പോകുന്നത്. സോ ഇതിനെ ഇപ്പം ഇതൊരു 3 candle ട്രേഡ് സെറ്റപ്പ് അല്ല നമ്മളെ സംബന്ധിച്ച്. നെക്സ്റ്റ് ക്യാൻഡിൽ വരണം, അതിനുശേഷം ഹൈ ബ്രേക്ക് ചെയ്യുന്നു, ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്യുന്നു, നെക്സ്റ്റ് ഇൻസൈഡ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നു, അത് പോയി അടുത്ത ഇത് വരുന്നു. അപ്പോൾ ഇതൊരു പുൾ ബാക്ക് ആയിരുന്നു. സോ ഈ പുൾ ബാക്കും നമ്മളെ സംബന്ധിച്ച് എന്താണ്, ഈ പുൾ ബാക്കും ഈ റെഡ് ലൈൻ പുൾ ബാക്കും അതിന് ശേഷം വരുന്ന ക്യാൻഡിൽ ഓൾറെഡി മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ഈവൻ ക്യാൻഡിലിൻ്റെ ബോഡി ആണെങ്കിൽ പോലും ഈക്വൽ ലെവലിൽ സ്ട്രെങ്തോടു കൂടിയാണ് നിൽക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു, ഹൈ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരുന്നു ഉണ്ടോ. ആ ഹൈക്ക് താഴെയാണ്, ഈക്വൽ ഹൈ എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം അതിന് തൊട്ട് താഴെയാണ് ഇത് ഫോം ചെയ്യുക. ഇത് ഏകദേശം ഈക്വൽ ഹൈ എന്ന് നമുക്ക് പറയാം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഈ ക്യാൻഡിൽ നമ്മളെ സംബന്ധിച്ച് 3 candle പുൾ ബാക്കിൽ നമ്മളെ ക്വാളിഫൈ ചെയ്തു. ഇതാണ് ഇതിനകത്തെ കാര്യം.
അപ്പൊ ഇങ്ങനെ വരുമ്പോ ഈവൻ ഈക്വൽ ഹൈ ആയിട്ടല്ല നമ്മൾ ഇതിനെ കൂട്ടുന്നത്. ഇത് ബിക്കോസ് ഇവിടെ ഈക്വൽ ഹൈ എന്ന് പറയുന്നത് നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഇൻ ബിറ്റ്വീൻ ഇവിടെ ഒരു കാൻഡിൽസും ലോവർ പോർഷനും വരാൻ പാടില്ല. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു ഒരു ഹൈ, ഒരു ന്യൂ ഹൈ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. ഏകദേശം സി പ്രൈസ് ആക്ഷൻ ഇതിൻ്റെ മുകളിലേക്ക് അതിൻ്റെ ഒപ്പം തന്നെ വന്നതിന് ശേഷമാണ് പ്രൈസ് ആക്ഷൻ താഴേക്ക് വരുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇതൊരു വാലിഡ് സെറ്റപ്പ് ആയിട്ട് നമുക്ക് കൂട്ടാം. കൂട്ടണമെങ്കിൽ കൂട്ടാം, കൂട്ടണ്ടായെങ്കിൽ കൂട്ടണ്ട. അങ്ങനെ നമുക്ക് വെക്കാം. ബിക്കോസ് ഇതിനൊരു വലിയ നിയമങ്ങളൊന്നുമില്ല. നമ്മൾ പ്രൈസിൻ്റെ ഡെലിവറിയെ സംബന്ധിച്ച് നമ്മളിതിനെ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ദ പ്രൈസിൻ്റെ ഡെലിവറി അത് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇതിൻ്റെ ഈ ഇത് വാലിഡേറ്റ് ചെയ്യുന്നത്. സോ ഏകദേശം പ്രൈസ് ഇതിൻ്റെ ഹൈയിൽ ബ്രേക്ക് ചെയ്തു എന്നുള്ള ഒരു കൺഫർമേഷനോട് കൂടി നമുക്കിതിനെ 3 candle നമുക്ക് കൂട്ടാം. പക്ഷേ ഇത് ഈക്വൽ ഹൈ അല്ല, ഈക്വൽ ഹൈ ആണ് 2 candle അടുത്തടുത്ത് വരണം. അപ്പം നമ്മളെ സംബന്ധിച്ച് ഇത് ഒരു ഡിസിഷണൽ പുൾ ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഡിസിഷണൽ പുൾ ബാക്കും ഡിസിഷണൽ പുൾ ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിളിക്കാം. പക്ഷേ എങ്കിൽ പോലും ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു വാലിഡ് പുൾ ബാക്ക് സെറ്റപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വീണ്ടും കൺസിഡർ ചെയ്യുന്നത്. വീണ്ടും നെക്സ്റ്റ് ഇവിടെ വന്നു, ഒരു അടുത്ത വന്നു, എഗെയിൻ ഒരു 3 candle പുൾ ബാക്ക് ഫോം ചെയ്യുന്നു. അത് അടുത്ത ഇവിടെ നെക്സ്റ്റ് വരുന്നു, ആ ഇവിടെ. സോ ആ കാൻഡില് വീണ്ടും മിറ്റിഗേറ്റ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് അതിൻ്റെ ബോഡി മുകളിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇവൻ താഴെ ആയിരുന്നെങ്കിൽ നമുക്ക് അതിൻ്റെ വിക്കും കൂടെ കൂട്ടി കൺസിഡർ ചെയ്യാമായിരുന്നു പുൾ ബാക്കിൻ്റെ ഇത്. അപ്പം ഇതും ഒരു ടൈപ്പ് ഓഫ് ഇൻഡിയ. അപ്പം ഇതിൻ്റെ മുകളിലേക്ക് പോകുമ്പം ഇത് ദിസ് ഈസ് എ ഫസ്റ്റ് ലെവൽ, സെക്കൻഡ് ലെവൽ, തേർഡ് ലെവൽ അല്ലേ. എന്നിട്ട് ഇത് അടുത്ത ഹൈ വരുന്നു, ഇത് 4th level. സോ ഇതും കൂടെ നമുക്ക് വെച്ചേക്കാം. ഇത് നമ്മളെ സംബന്ധിച്ച് 4th level. ദിസ് ഈസ് എ 4th level. സോ അതിനുശേഷം ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൻ്റെ ലോ ക്രിയേറ്റ് ചെയ്യുന്നു. ദിസ് ഈസ് എ 5th level പുൾ ബാക്ക്. സോ നമ്മളെ സംബന്ധിച്ച് ഈ പുൾ ബാക്ക് ഫ്രം ദ ബോട്ടം ലൈൻ 1, 2, 3, 4, 5 എന്ന് പറയുമ്പോൾ ഇതിലെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഇതായിരിക്കും. രണ്ടാമത്തേത് ഇത്, പിന്നെ ലെസ് സ്ട്രോങ്, അങ്ങനെ ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ കൂടുതലും ഈ ഒരു ലൈൻസ് റെസ്പെക്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ സെറ്റപ്പിലെ ഡീവിയേഷൻസ് വരും. ആ ഡീവിയേഷൻസ് നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ക്ലബ് ചെയ്തിട്ട് അതിൻ്റെ മാർക്കറ്റിൻ്റെ റിവേഴ്സൽ പാറ്റേൺ നമ്മൾ അതിൽ ഐഡൻറ്റിഫൈ ചെയ്യും. സോ ഇവിടെ നമ്മളൊരു സെറ്റപ്പ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ് മാർക്കറ്റ് റിവേഴ്സൽ പ്രഡിക്ഷൻ. അതിനകത്ത് ഞാൻ ഏകദേശം കുറേ പോയിൻറ്റ്സ് കവർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് മാർക്കറ്റ് റിവേഴ്സ് ചെയ്യുന്നത്, ഏത് പോയിന്റിൽ നിന്നാണ് എന്നുള്ളത്. സോ അതിനകത്ത് പക്ഷേ സ്ട്രക്ചറൽ മാപ്പിംഗ് വെച്ചിട്ടില്ല. സോ സ്ട്രക്ചറൽ മാപ്പിംഗ് അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണെന്ന് മനസ്സിലാകത്തില്ല. സോ അതെങ്ങനെയാണ് റിവേഴ്സ് ചെയ്യുന്നത് എന്നുള്ള ഒരു ജനറൽ ഐഡിയ മാത്രമേ ഉള്ളൂ. സോ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ സ്ലോലി സ്ലോലി യു ആർ ഗെറ്റിംഗ് ഇൻ ടു ദ അഡ്വാൻസ്ഡ് സ്ട്രക്ചർ, അതിനകത്തോട്ട് കയറി കയറി നമ്മൾ പോവാണ്. അപ്പം ഇത് കാണാതെ ഇതിൻ്റെ സെറ്റപ്പുകളും കാര്യങ്ങളും ഒന്നും കേൾക്കാതെ മനസ്സിലാക്കാതെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ക്യാൻ നെവർ ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ. ഇഫ് യു വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രേഡർ ആൻഡ് എ സീരിയസ് ട്രേഡർ, യു ഹാവ് ടു വാച്ച് 107 videos ഓഫ് 1 hour each. ഇതെല്ലാം 1 hour ഉള്ള ലെക്ചേഴ്സാണ്. മടിയാണെങ്കിൽ ഈവൻ യു ക്യാൻ പുട്ട് 2x speed ആൻഡ് അറ്റ്ലീസ്റ്റ് ലിസൺ 1 time. അപ്പം ഇങ്ങനെ ചെയ്യുക. അപ്പം ഇതായിരിക്കും ഏറ്റവും സ്ട്രോങ്സ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുന്നത്. അപ്പം സ്ട്രോങ്സ്റ്റ് പുൾ ബാക്ക് എന്ന് പറയുമ്പോഴത്തേനും നമുക്കിവിടെ ഇതിൻ്റെ സ്ട്രക്ചറൽ മാപ്പിങ്ങിനെ പറ്റി നമുക്കൊരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞു പോകാം. സോ ഫസ്റ്റ് ഇവിടെ നമ്മൾ ഇവിടുന്ന് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു. സോ നമ്മളെ പുൾ ബാക്ക് ലെവലിൽ ഇത് ലോ വരുന്നു, പിന്നെ വരുന്നത് ഇത് ഹൈ ആയിരുന്നു അല്ലേ. ഇത് രണ്ടും സെയിം ആയിരുന്നു. ഇവിടെ വരുന്നു, ലോ വരുന്നു, ഹൈ വരുന്നു, ലോ വരുന്നു, ഹൈ വരുന്നു, ലോ വരുന്നു, ഹൈ വരുന്നു. ഇതാണ് നമ്മളുടെ സെറ്റപ്പ് എന്ന് പറയുന്നത്. സോ ഈ സെറ്റപ്പ് എന്ന് പറയുമ്പോഴത്തേനും സോ 1, 2, 3, 4, 5. സോ വെന്നെവർ ദർ ഈസ് നോ പുൾ ബാക്സ് ഇൻ ബിറ്റ്വീൻ ഇവിടെ. സോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, ഇവിടെ പുൾ ബാക്കിന് ഒരു ഇതില്ലാത്തപ്പം ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ദിസ് ഈസ് എ സിവിയർ വാല്യൂ ഡിസ്ക്രിപ്പൻസി, ദിസ് ഈസ് എ വാല്യൂ ഡിസ്ക്രിപ്പൻസി, ദിസ് ഈസ് എ വാല്യൂ ഡിസ്ക്രിപ്പൻസി, ദിസ് ഈസ് എ സ്മോൾ വാല്യൂ ഡിസ്ക്രിപ്പൻസി. സോ മാർക്കറ്റ് എവിടെയെല്ലാം സപ്പോർട്ട് ചെയ്യും, എവിടെയെല്ലാം സപ്പോർട്ട് ചെയ്യുകയില്ല, അതെല്ലാം അടുത്ത വീഡിയോകളിലും അത് സബ്സിക്വൻ്റ് വരുന്ന വീഡിയോകളിലുമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കും. സോ അതുവരെ ഇതാണ് മാർക്കറ്റിൻ്റെ സ്ട്രക്ചറൽ പുൾ ബാക്ക് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. സോ സ്ട്രക്ചറൽ അലൈൻമെൻറ്റ് മാപ്പിങ്ങിനെ പറ്റിയിട്ടുള്ള ഒരു സെപ്പറേറ്റ് വീഡിയോ ഇനി വരുന്ന വീഡിയോ ഇല്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പം അതിനകത്ത് കുറേ കാര്യങ്ങളും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയ്ക്കകത്ത് ഞാൻ വിടുന്നതായിരിക്കും. അപ്പം അതുവരെ നമ്മൾ ഇതിപ്പം ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നുള്ളൂ എന്താണ് സ്ട്രക്ചറൽ മാപ്പിംഗ് വിത്ത് റെസ്പെക്ട് ടു ദ പുൾ ബാക്ക് കാൻഡിൽസ് വെച്ചിട്ട് നമ്മൾ ഹൈ ലോയും മാർക്ക് ചെയ്യുന്നു പോകുന്ന ഒരു സിമ്പിൾ പ്രോസസ്സ്. അതിനെ വെച്ചിട്ട് കുറേ കാര്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പം ഇതാണ് ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പം പുൾ ബാക്കിൻ്റെ ലെസൺസ് ഏകദേശം നമ്മളിപ്പം ഒരു 90% കവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ കൂടുതൽ ക്ലാരിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഞാൻ ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എക്സ്പ്ലനേറ്ററി വീഡിയോ വീണ്ടും ഇറക്കാം, അതിന് ഒരു മടിയില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എത്ര മാത്രമേ ഉള്ളൂ, നമുക്ക്
കമൻറ്റുകൾ വളരെ കുറവാണ്. കമൻറ്റുകൾ എഴുതുക. താങ്ക് യു വെരി മച്ച് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.